അധ്യായത്തിലേക്ക് സ്വാഗതം. പ്ലസ് വൺ പൊളിറ്റിക്സിലെ പതിനെട്ടാമത്തെ അധ്യായമായിരിക്കുന്ന മതേതരത്വം അഥവാ സെക്യുലറിസം എന്ന അധ്യായത്തിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുകളും ആൻസേഴ്സുകളുമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. അപ്പോൾ ഈ ഒരു അധ്യായത്തെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ക്വസ്റ്റ്യനും ആൻസറും മാത്രമായിട്ട് പഠിച്ചാൽ മതിയാവുന്നതാണ്. വേറെ കാര്യങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ ഒരു ഷോർട്ട് ക്വസ്റ്റ്യനും ആൻസറുമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനാണ് പാശ്ചാത്യ മതേതരത്വവും ഇന്ത്യൻ മതേതരത്വവും വ്യത്യാസങ്ങൾ എന്തെല്ലാം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പാശ്ചാത്യ മതേതരത്വം ഇന്ത്യൻ മതേതരത്വം തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് പ്രധാനമായിട്ടും അവിടെ എഴുതി കൊടുക്കേണ്ടത് എന്ന്. അപ്പോൾ ഈ ഒരു അധ്യായത്തെ ബേസ് ചെയ്തുകൊണ്ട് ഈ ഒരു കാര്യം മാത്രമായിട്ട് പഠിച്ചു വെച്ചാൽ മതിയാവുന്നതാണ്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് അതിന് ആൻസർ കോഡ് നമുക്ക് നോക്കിയാലോ. അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് പാശ്ചാത്യ മതേതരത്വം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതിനുശേഷമായിട്ട് ഇന്ത്യൻ മതേതരത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. അപ്പോൾ പാശ്ചാത്യ മതേതരത്വം എന്ന് പറയുമ്പോൾ പാശ്ചാത്യ മതേതരത്വം രാഷ്ട്രവും മതവും പരസ്പരം ഇടപെടാതെ കർശനമായ അകലം പാലിക്കുന്നു എന്ന്. അപ്പോൾ പാശ്ചാത്യ മതേതരത്തിൽ ഒരിക്കലും എന്താണ് രാഷ്ട്രവും മതവും പരസ്പരം ഇടപെടാതെ കർശനമായിട്ട് എന്താകുന്നുണ്ട് ഒരു അകലം പാലിക്കുന്നുണ്ട് എന്ന്. ഇനി അതേപോലെ തന്നെ വ്യക്തികൾക്കും വ്യക്തിയുടെ അവകാശങ്ങൾക്കും പ്രാധാന്യം നൽകുന്നു. അതേപോലെ തന്നെ വിവിധ മതഗ്രൂപ്പുകൾ തമ്മിലുള്ള സമത്വത്തിന് പ്രാധാന്യം നൽകുന്നു. സാമുദായിക അടിസ്ഥാനത്തിലുള്ള അവകാശങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. മതപരിഷ്കാരത്തെ രാഷ്ട്രം പിന്തുണക്കുന്നില്ല. മതസ്ഥാപനങ്ങളെ രാഷ്ട്രം സാമ്പത്തികമായി സഹായിക്കുകയില്ല എന്ന്. അവൾ ഇത്രയും കാര്യങ്ങളാണ് പാശ്ചാത്യ മതേതരത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി അടുത്തതായിട്ട് ഇന്ത്യൻ മതേതരത്വമാണ്. അപ്പോൾ ഇന്ത്യൻ മതേതരത്വം എന്ന് പറയുമ്പോൾ രാഷ്ട്രം മതകാര്യങ്ങളിൽ തത്വാധിഷ്ഠിതമായ ഇടപെടൽ നടത്തുന്നു എന്ന്. ഇനി അതേപോലെ തന്നെ വ്യക്തികളുടെ അവകാശങ്ങളും മതസമൂഹത്തിന്റെ അവകാശങ്ങളും സംരക്ഷിക്കുന്നു. വിവിധ മതങ്ങൾക്കിടയിലുള്ള സമത്വത്തിന് പ്രാധാന്യം നൽകുന്നു. അതേപോലെ തന്നെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് ശ്രദ്ധ നൽകുന്നു. അതോടുകൂടെ തന്നെ മതപരിഷ്കാരത്തെ രാഷ്ട്രം പിന്തുണക്കുന്നു എന്ന്. ഇനി ഏറ്റവും അവസാനമായിട്ട് മതസ്ഥാപനങ്ങളെ രാഷ്ട്രം സാമ്പത്തികമായി സഹായിക്കുന്നു എന്ന്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പാശ്ചാത്യ മതേതരത്വവും ഇന്ത്യൻ മതേതരത്വവും തമ്മിലുള്ള വ്യത്യാസങ്ങളായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പതിനെട്ടാമത്തെ അധ്യായമായിരിക്കുന്ന സെക്യുലറിസം എന്ന പാഠത്തെ ബേസ് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾ ഈ ഒരു ഭാഗം മാത്രമായിട്ട് പഠിച്ചാൽ മതിയാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഒരു കാര്യം എന്താണ് ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ ഓൾ.